നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹൈക്കോടതിയിലേക്ക്. രണ്ട് കേസുകളാണ് ഗവൺമെൻറ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്, ഹർജികൾ ഫയൽ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ഈ പ്രതികളുടെ, അതായത് പൾസർ സുനി അടക്കം കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ഫോൺ രേഖകൾ, ഈ രേഖകൾ ഹാജരാക്കിയപ്പോൾ, സാധാരണ ഈ രേഖകൾ ഹാജരാക്കുമ്പോൾ ഫോൺ കമ്പനികൾ അവിടെ സർട്ടിഫൈഡ് കോപ്പിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ സർട്ടിഫൈഡ് കോപ്പി കൊടുത്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഒറിജിനൽ തന്നെ വേണം, അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഞങ്ങൾ എടുത്തു തരാം എന്നുള്ള രീതിയിൽ സർക്കാർ പറഞ്ഞെങ്കിലും അത് ചെവിക്കൊണ്ടില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെ അതിന് അനുമതി കൊടുക്കാതിരുന്നപ്പോൾ അതിന് അനുമതിക്ക് വേണ്ടി ഇതാ ഗവൺമെൻറ് ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു ഹൈക്കോടതിയിൽ. രണ്ടാമതൊന്ന്, ഇതിലെ 7 സാക്ഷികളെ വിസ്തരിച്ചു. ആ വിസ്തരിച്ച ആളുകളിൽ തന്നെ ചില ആളുകളെ വീണ്ടും വിസ്തരിക്കണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ 3 പേരെ വിസ്തരിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ളവർക്ക് വിസ്തരിക്കാൻ അനുമതിയില്ല, സമയം കഴിഞ്ഞുപോയി എന്നാണ് പറഞ്ഞത്. ഒരു സത്യസന്ധമായ കാര്യം തെളിയിക്കാൻ എങ്ങനെയാണ് സമയം കഴിഞ്ഞു പോകുന്നത് എന്നറിയാൻ വയ്യ. എന്താണെങ്കിലും ആ ഒരു ഹർജിയും കൂടി ഹൈക്കോടതിയിലേക്ക് കൊടുത്തിരിക്കുന്നു കേരള സർക്കാർ. ഇതിനകത്ത് ഏറ്റവും രസകരമായുള്ള കാര്യം, ഇപ്പോൾ ഈ കേസിൽ ദിലീപിനെതിരെ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ രേഖകൾ, ആ ഓഡിയോ രേഖകളെന്ന് പറയുന്നത് ഒന്ന് രണ്ടും ഒന്നുമല്ല, ഞങ്ങൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ 10-20 രേഖകളാണ്. ആ രേഖകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സാക്ഷികൾ കൂറുമാറിയതും, സാക്ഷികൾ കൂറുമാറിയതല്ല, സാക്ഷികളെ കൂറും മാറ്റിയതാണ്. അവർക്ക് മൊഴി കൊടുത്ത് അന്ന് അറിയ പറഞ്ഞ ഒരു കേസിലാണ് ഇത്രയും കിടന്നവര് തൂങ്ങുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞു ഒരു റിയ പറഞ്ഞ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അതിന്റെ ഒരു ഒരു ഇതിനകത്തേക്ക് തൂങ്ങണ്ട, ഗുരുവാനെ പിടിക്കണം പോകണ്ട, കേസിന് പോകണ്ട എന്നുള്ളത് ഇത്രയും എനിക്ക്. ഞാനെന്താ ചോദിച്ചത്, ഹലോ, കാര്യമില്ലാത്ത കാര്യം ഈ സാഗറിനെ സ്വിഫ്റ്റ് കാറിൽ കൊണ്ടുപോയി മനംമാറ്റം നടത്തി അദ്ദേഹത്തെ കൊണ്ട് ഈ പറഞ്ഞ മൊഴി മാറ്റിപ്പറയിച്ചു എന്ന് പറയുന്ന ഒരു ശബ്ദരേഖ. ഇതിന്റെ വ്യക്തമായ കാര്യങ്ങൾ അറിയാവുന്ന 20 ശബ്ദരേഖകളാണ് പറഞ്ഞത്. ഇത് ഞങ്ങൾ ഇതിൽ 6-7 പുറത്തുവിട്ടിരുന്നു, ഇനിയും ബാക്കിയുള്ള രേഖകൾ ഞങ്ങൾ പുറത്തുവിടും ന്യൂസ് ഗ്ലോബിലൂടെ. ഹൈക്കോടതിയിൽ നിന്ന് ഈ ഹർജികൾക്ക് ഒരു അനുകൂലമായ നിലപാടുണ്ടായാൽ തീർച്ചയായും ഈ പ്രതികൾക്കും അതുപോലെ തന്നെ ദിലീപിനും അത് ഒരുപാട് ദോഷം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പ്രതിഭാഗമൊക്കെ കോടതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് കേസുകൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാം. ശരിയാണ്, ഒരു രേഖ കൊടുക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടത് പ്രതിഭാഗത്തിൻ്റെ ആവശ്യമാണ്. ഏത് രേഖ കൊടുത്താലും, പട്ടയെ പൂച്ചയാക്കുന്ന കാലമാണല്ലോ ഇത്, അതുകൊണ്ട് ഏത് രേഖ കൊടുത്താലും അവർക്ക് തൃപ്തിയാവില്ല. എങ്ങനെയും തങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രതികളെ രക്ഷിച്ചു കൊണ്ടുപോകാനാണ് ആ വക്കീലന്മാരുടെ ശ്രമം, പ്രത്യേകിച്ചും രാമൻപിള്ളയുടെയുമൊക്കെ. കാരണം കോടികളൊക്കെ മേടിക്കുന്ന വക്കീലന്മാരുമൊക്കെ ആകുമ്പോൾ പ്രതികളോട് ഒരു കൂറും കടപ്പാടും ഒക്കെ ഉണ്ടാകണം. അതിന് ഏതറ്റം വരെയും പോകും എന്നുള്ളതിന് തെളിവാണ് ദിലീപിൻ്റെ കേസിൽ അവസാനമായി ഇപ്പോൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോയ ഈ സംഭവം. ഇതിനിടെയാണ് ദിലീപിൻ്റെ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ കൊടുത്ത ഫോൺ രേഖകൾ, 20 ഫോൺ ക്ലിപ്പുകൾ, അതായത് ഇതിലെ സാക്ഷികളെ കൂറുമാറ്റിക്കുന്നതടക്കമുള്ള, അതിൻ്റെ സാഹചര്യങ്ങളടക്കമുള്ള 20 വരുന്ന ശബ്ദരേഖകളും ഒരു വലിയ പരാതിയുമൊക്കെ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ
മുഖ്യമന്ത്രി കർശന നിലപാടെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ബാലേന്ദ്രകുമാറിൻ്റെ കയ്യിൽ നിന്ന് മൊഴിയെടുക്കാനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നതിൻ്റെ സത്യാവസ്ഥകൾ തെളിയിക്കാനുമൊക്കെ പോലീസുകാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്.